ഹായ് ഇത് നമ്മുടെ വെബ് ഡിസൈൻ ഫോർ ബിഗ്നേഴ്സ് വീഡിയോ സീരീസിന്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ അതിനു മുമ്പായി നമ്മുടെ മുന്നോട്ട വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കില് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ വെബ് ഡിസൈൻ ഫോർ ബിഗ്നേഴ്സ് എന്നുള്ള ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോ ഈ വീഡിയോയിൽ നമ്മളൊരു പേജ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രീമെയ്ഡ് ലേഔട്ട് വെച്ചിട്ടാണ് അപ്പൊ എന്താണ് പ്രീമെയ്ഡ് ലേഔട്ട് അതായത് നമ്മൾ ഡിവി ദ്വീപിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ലേ ഔട്ട്സ് കിട്ടും അപ്പൊ കൂടുതൽ സമയമില്ലാത്തവർക്കും അതുപോലെ ഡിസൈനിങ് ഐഡിയാസ് ഒരുപാടില്ലാത്തവർക്കും ഒക്കെ വളരെ ഈസിയാണ് കാരണം നമുക്ക് ആ ഒരു ലേ ഔട്ട് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ടെക്സ്റ്റും ഇമേജും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് നോക്കാം ഹിയർ ഈ ആറാം ഷമീർമ്മ ആൻഡ് വെൽക്കം ടു ദി വീഡിയോ നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാനായി നമ്മൾ ഡാഷ്ബോർഡിൽ പോകേണ്ടതുണ്ട്

ഇവിടെ നമ്മൾ നമ്മുടെ പേജിനെയും എൻ്റർ ചെയ്ത് കൊടുക്കുക ഐ എം ടൈപ്പിംഗ് ഹോം ആൻഡ് ക്ലിക്ക് യൂസ് ഡി വി ബിൽഡർ ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ പറ്റും നമുക്ക് പല രീതിയിലും ഒരു പേജ് ഡിസൈൻ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഫൺ ബിൽഡ് ഫ്രം സ്ക്രാച്ച് അതായത് നമ്മൾ സ്വന്തമായി തന്നെ ഓരോ മോഡ്യൂൾസും നമ്മുടെ വെബ് പേജിൽ ഡിസൈൻ ചെയ്യേണ്ടി വരും ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ചൂസ് എ പ്രീമിയഡ് ലേഔട്ട് അതായത് നമുക്ക് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുള്ള ലേ ഔട്ട്സ് കിട്ടും നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റും ഇമേജസും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇറ്റ്സ് സോ ഈസി ആൻഡ് ദ തേർഡ് വൺ ഈസ് ക്ലോൺ എക്സിസ്റ്റിംഗ് പേജസ് അതായത് നമ്മുടെ ഓൾറെഡി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് പേജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഹോം പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പ്രീമെയ്ഡ് ലേ ഔട്ട് വെച്ചിട്ടാണ് സോ ഇറ്റ്സ് സോ ഈസിയോ നമുക്ക് നോക്കാം ഓ കൺ വിറ്റ് ഡോ ഇറ്റ് ജസ്റ്റ് ക്ലിക്ക് ഓൺ ബ്രൌസ് ലേ ഔട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പ്രീമേഡ് ലേ ഔട്ട്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിസൈൻസ് നമുക്ക് എടുക്കാം നമുക്ക് എഡിറ്റ് ചെയ്യാം ആൻഡ് യു ക്യാൻ ഓൾസോ സീ കാറ്റഗറീസ് ഓപ്ഷൻ ഇവിടെ നമുക്ക് ഒരുപാട് കാറ്റഗറീസ് കാണാൻ പറ്റും ആർട്ട് ആൻഡ് ഡിസൈൻ ബിസിനസ് എഡ്യൂക്കേഷൻ ഇവൻറ്റ്സ് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമുക്ക് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ചൂസ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്കിവിടെ ഫുഡ് ആൻഡ് ഡ്രിങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രീമേഡ് ലേ ഔട്ട്സ് കാണാൻ പറ്റും യു കെൻ ചൂസ് എനി വൺ ഓഫ് ഇറ്റ് അതുപോലെ തന്നെ നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ബിസിനസ് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ലേഔട്ട്സ് നമുക്ക് കിട്ടും സോ ഐ എം ടൈപ്പിംഗ് വെഡിങ് പ്ലാനർ ഇവിടെ കാണാം വെഡിങ് പ്ലാനർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ലേ ഔട്ട്സ് നമുക്ക് കാണാൻ പറ്റും അബൌട്ട് പേജ് ബ്ലോഗ് പേജ് കോണ്ടാക്ട് പേജ് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇവിടെ കാണാം ആൻഡ് ഐ എം ഗോയിങ് ടും ഗോയിങ് ടു ചൂസ് വെഡിങ് പ്ലാനർ ലാൻഡിങ് പേജ് ആൻഡ് ഈ പേജ് എങ്ങനെ ഉണ്ടാവും കാണാൻ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി നമുക്ക് വ്യൂ ലൈഡാമോ ക്ലിക്ക് ചെയ്യാം ഓക്കെ സോ ആക്ച്വലി ഇതുപോലെ ഉണ്ടായിരിക്കും നമ്മുടെ ആ ഒരു പേജ് കാണാൻ വേണ്ടി നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ആൻഡ് ഇമേജസ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി സോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ക്ലോസ് ഇറ്റ്

text to change20 without heading text to change just click on the gear icon here a text, text number change the so first I'm changing Jane wilddo type mafil and uh, i'm making it as heading one okay

And I'm not going to make any changes here, and you can also change the text color here any color as you want. Now, I'm choosing this color, and here you can change the size. just adjust ജസ്റ്റ് ക്ലിക്ക് ഓൺ മൊബൈൽ ഇവിടെ നമുക്ക് മൊബൈൽ വ്യൂ എങ്ങനെയാണ് നമുക്ക് കാണാം മൊബൈൽ വ്യൂല് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും ഇവിടെ നമ്മുടെ മൊബൈലിൽ മാത്രമാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓൾസോ യു കെ ടൈപ്പ് ആർ എയ്സ് ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അപ്പിയർ അപെയർ ആവുന്നത് ടാബിൽ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഷാഡോസ് നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം യു സീ ഇൻ ദ സ്ക്രീൻ എങ്ങനെ ഇത് ചേഞ്ച് ആവുന്നതെന്ന് ആൻഡ് ഇൻ ദ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഹെഡിങ് ടൂന് നമുക്ക് ഡിസൈൻ ചെയ്യാം സോ ക്ലിക്ക് ഓൺ ഡിസൈൻ ടെക്സ്റ്റ് heading to so we can make it bold okay and uh, if you want you can change the color then ടെക്സ്റ്റ് ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇമേജസ് ചേഞ്ച് ചെയ്യാം സോ ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദിസ് ഇമേജ് ജിസ് ക്ലിക്ക് ഓൺ ദ ഗിയർ ഐക്കൺ ക്ലിക്ക് ഇവിടെ യു കെ അപ്ലോഡ് ഫ്രം യുവർ കമ്പ്യൂട്ടർ ക്ലിക്ക് സെലക്ട് ഫയൽ ഓക്കെ ഇവിടെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫയൽ ചൂസ് ചെയ്യാം എപ്പോഴും നമ്മുടെ ഇമേജ് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഗൂഗിളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇമേജ് സെർച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഇവിടെ നമ്മുടെ ബ്രാൻഡ് നെയിമോ കീവേഡോ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഗൂഗിൾ സെർച്ചിൽ വന്നിട്ട് നമ്മുടെ ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ നമ്മുടെ കീവേഡോ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജ് അപ്പിയർ ആവാൻ സാധ്യത ആ ഇമേജ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സൈറ്റിലേക്ക് ഒരു വിസിറ്റ് കിട്ടാനും സാധ്യതയുണ്ട് സോ ഇറ്റ്സ് റിയലി ഗുഡ് ഓക്കെ ഇസ് ക്ലേക്ക് ഹലോ ഓപ്പൺ also just copy the image name and paste it to all text image is you are all text change and uh, upload an image and save image everything you can change like this and uh, if you want to change this text just click on the gear icon and you can change the text just type uh, what we do and if you about it text changes i have already some text on a word file and i'm going to copy this

module we a gear icon just click on it and just make changes or delete it so it's really easy right that we have a button text we and change just click on the gear icon and just edit the text and i'm typing it as contact as contact us just save it okay so our home page is all set സേവ് ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്യാം ഓർ പബ്ലിഷ് ക്ലിക്ക് ചെയ്യാം അതായത് നമ്മുടെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺ പബ്ലിഷ് ഇതുപോലെ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റ് ഹോം പേജ് ലുക്ക് ലൈക്ക് സോ ക്ലിക്ക് ഓൺ സേവ് ഇനി നമുക്ക് അഗെയിൻ നമുക്ക് നമ്മുടെ ഹോം പേജിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റ്സ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയൽ ഈസി ജസ്റ്റ് ഗോ ടു പേജസ് ആൻഡ് ഓൾ പേജസ് ഇവിടെ നമുക്ക് ഹോം കാണാൻ പറ്റും ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ് ആൻഡ് എഡിറ്റ് വിത്ത് ടി വി ഓക്കെ ഹിയർ യു കെൻ എഡിറ്റ് ദ സെയിം വേ വിറ്റ് ഒന്നും വരുത്താൻ പോകുന്നില്ല ജസ്റ്റ് ഗോ ില്ല ഡാഷ്ബോർഡ് ഇങ്ങനെയാണ് നമ്മളൊരു പ്രീമേയ്ഡ് ലേ ഔട്ട് വെച്ചിട്ട് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയമില്ലാത്തവർക്കും ഡിസൈനിങ് ഐഡിയാസ് ഇല്ലാത്തവർക്കും ഒക്കെ വളരെ ഈസിയാണ് ഇങ്ങനെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യല് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രീമേയ്ഡ് ലേ ഔട്ട് ഉപയോഗിക്കാതെ സ്വന്തമായി സെക്ഷൻസ് റോൾസ് മൊജ്യൂൾ ഇതെല്ലാം നമ്മൾ സ്വന്തമായി ചെയ്ത് നമ്മുടെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മുടെ ഐഡിയാസ് ഉപയോഗിച്ച് നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രീമിയഡിലായിട്ട് ഉപയോഗിക്കാതെ സ്വന്തമായി തന്നെ നമുക്ക് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം സോ സീതരുന്ന നെക്സ്റ്റ് വീഡിയോ ബൈ